ഹലോ നമസ്കാരം എല്ലാവർക്കും ഡിയാസ് കിച്ചൻ അരോമയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്ന ഒരു ഫിഷ് ഫ്രൈ ആണ് ആവോലി ഫിഷ് ഫ്രൈ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ഇന്നത്തെ റെസിപ്പി ആവോലി ഫിഷ് ഫ്രൈ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം അപ്പോൾ മെയിനായിട്ട് ആവശ്യമുള്ളത് കുറച്ച് ആവോലി എടുത്തിട്ടുണ്ട് അര കിലോ ആവോലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ മീൻ ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് കുറച്ച് വിനീഗറും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക എന്നിട്ട് 3-4 വെള്ളത്തിലൊന്ന് കഴുകിക്കളയുക അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ മീനിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും അതൊരു ചെറിയ ടിപ്പാണ് കേട്ടോ പിന്നെ ആവശ്യമുള്ളത് കുറച്ച് ഉപ്പ് കുറച്ച് പെരിഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി ഇപ്പോൾ ഇത് ഞാൻ മിക്സിയിൽ ചെറിയ ജാറിലൊന്ന് ഒതുക്കിയെടുക്കും പിന്നെ കുറച്ച് കുരുമുളക് പൊടി കാശ്മീരി മുളക് പൊടി പുട്ടുപൊടി മഞ്ഞപ്പൊടി പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീര് കുറച്ച് വെളിച്ചെണ്ണ പിന്നെ കുറച്ച് കരിവേപ്പില ഇത്രയാണ് ആവശ്യമുള്ള കാര്യങ്ങൾ അങ്ങനെ ഞാൻ മിക്സിയിലെ ചെറിയ ജാറിൽ കുറച്ച് പെരിഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കരിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുത്തിട്ടൊന്ന് ചതച്ചെടുക്കുക അപ്പോൾ ഇതൊന്ന് മാറ്റിവെക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഒരു മസാല ഒന്ന് തയ്യാറാക്കാം അതിനായിട്ട് ഇതുമാതിരി ഒരു പ്ലേറ്റ് എടുക്കുക ഇനി ഇതിൽ മസാലകൾ ചേർത്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തെടുക്കാം മഞ്ഞപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കുകയാണേ പിന്നെ എടുത്തേക്കുന്നത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം കളറും കിട്ടും പിന്നെ നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് എരിവും ഉണ്ടാവും അപ്പോൾ ഞാനിത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ ചേർക്കാം പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇപ്പോൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ് മെഷർമെൻറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും പിന്നെ ഇതെന്ന് പറയുന്നത് കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ പുട്ടൊക്കെ നനയ്ക്കില്ല ആ ഒരു മാവാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് 1 ടേബിൾ സ്പൂൺ ചേർത്തെടുക്കാം അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും അപ്പോൾ വേണമെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ പിന്നെ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന മസാലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് എന്താ പറയുക കരിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒതുക്കിയെടുക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും കേട്ടോ അപ്പോൾ അതല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പെരിഞ്ചീരകം പൊടിയും ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം പക്ഷേ ഞാൻ എപ്പോഴും ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ചതച്ചെടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു സ്വാദാണ് പിന്നെ മെയിനായിട്ട് ആവശ്യമുള്ളത് കുറച്ച് വെളിച്ചെണ്ണ അപ്പോൾ ഇത് നമ്മൾ ഈ മസാലയിൽ തന്നെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇത് ഒരു 1 ടീസ്പൂൺ മതിയാവും പിന്നെ ആവശ്യമുള്ളത് ഒരു പകുതി നാരങ്ങയുടെ നീര് അപ്പോൾ ഇതൊരു ചെറിയൊരു പുളി കിട്ടാനായിട്ടാണ് അപ്പോൾ നമുക്ക് 2 ഓപ്ഷനുണ്ടോ ഒന്നെങ്കിൽ നമുക്ക് നാരങ്ങയുടെ പുളി ചേർക്കാം അല്ലെങ്കിൽ കുറച്ച് വിനീഗർ വേണമെങ്കിലും ചേർക്കാം അപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് വാളൻപുളി ഉണ്ടല്ലോ അത് വേണമെങ്കിലും കുറച്ച് അത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഒന്ന് ചേർത്തെടുക്കാം ഇനിയും ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കാം അങ്ങനെ ഞാൻ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ എല്ലാം കൂടി ഒരു 4 മുതൽ 5 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്തത് അപ്പോൾ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുക പിന്നെ ആവശ്യമാണെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ ചേർക്കുക എന്ന് നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് മീൻ നന്നായിട്ടൊന്ന് മീനിൽ തേച്ച് കൊടുക്കാം അങ്ങനെ ഞാൻ മീനിൽ മസാലയൊക്കെ ഒന്ന് പുരട്ടി എടുത്തിട്ടുണ്ട് സമയം ഉണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും കുറഞ്ഞത് വെക്കണം കേട്ടോ എന്നാലേ ആ മീനിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ മീനിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് കറക്റ്റ് ഒരു 1/2 മണിക്കൂർ ആയിട്ടുണ്ട് നമുക്കിനി മീനൊന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിൽ മീൻ ഓരോ കഷ്ണമായിട്ട് ഇട്ടെടുക്കാം എണ്ണ അത്യാവശ്യം ചൂടാവുക ചൂടായിട്ട് മാത്രമേ മീനിൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാവൂ പിന്നെ ഫ്ലെയിം ഒത്തിരി കൂട്ടി വെക്കരുത് ഒരു ലോ ടു മീഡിയം മീഡിയത്തിനെക്കാട്ടിലും കൂടല്ലേ കേട്ടോ എന്നിട്ട് ആ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മീഡിയത്തിനെക്കാട്ടും കുറവ് അതായത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മീനൊന്ന് വറുത്തെടുക്കുക അങ്ങനെ ആകുമ്പോഴത്തേക്ക് മീനൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും കരിഞ്ഞു പോകത്തുമില്ല അങ്ങനെ മീൻ ഏതാണ്ട് ഒരു സൈഡൊന്നും ആയി വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു വൈറ്റ് കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ കുക്കായി തുടങ്ങി എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് അത് തരുന്നത് അപ്പോൾ നമുക്കിത് പതുക്കെ ഒന്ന് തിരിച്ചിട്ടെടുക്കാം അപ്പോൾ തിരിച്ചിടുമ്പോൾ മീൻ ഉടയാതെ തിരിച്ചെടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ മീനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് കരിവേപ്പില അപ്പോൾ നല്ലൊരു മണമൊക്കെ കിട്ടും
അപ്പോൾ കരിവേപ്പില ഒന്നുകിൽ നമുക്ക് മീൻ ചേർക്കുന്നതിന് മുന്നേ ചേർക്കാം, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലും ചേർത്തെടുക്കാം. അപ്പോൾ കരിവേപ്പില എന്തായാലും ചേർക്കുക, നല്ലൊരു വാസനയും അതുപോലെ നല്ലൊരു ടേസ്റ്റും ആണ്. അപ്പോൾ ഇത് ഈ ഒരു സൈഡും കൂടെ ഒന്ന് കുക്കാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ മീൻ രണ്ട് സൈഡും ഒന്ന് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി ലാസ്റ്റ് ഒരു സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡും കൂടെ ഒന്ന് നല്ല മൊരിഞ്ഞ് വരും. അപ്പോൾ നമ്മൾ അരിപ്പൊടി ചേർക്കുന്നതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ലൊരു വാസനയുണ്ട് കേട്ടോ. ഈ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വെളിച്ചെണ്ണയിൽ കരിവേപ്പിലേക്ക് ഇട്ട് നല്ലൊരു മണമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വാദേറിയ ആവോലി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വേറെ റെസിപ്പി കാണാം. താങ്ക് യു.